ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാട് സ്പെഷ്യലായ ഒരു ഡിഷാണ്. ഇതിനെ പനിയാരം എന്നാണ് പറയുക. ഇത് ഇഡ്ലി മാവും ദോശമാവും ഒക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഇഡ്ലി മാവും ദോശമാവും ഒക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇത് നല്ലൊരു ഡിഷാണിത്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ചെയ്യാനായിട്ട്. ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുക. ചട്നി മാത്രമല്ല, ചിക്കൻ കറിയോ മട്ടൻ കറിയോ സാമ്പാർ ഇതിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 4 കപ്പ് ഇഡ്ലി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമുള്ള ചേരുവകൾ: ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത്, 4-5 അല്ലി വേപ്പില ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 വലിയ പച്ചമുളക് അരിഞ്ഞത്, 2 കാശ്മീരി ചില്ലി. ഈ കാശ്മീരി ചില്ലി ഇല്ലാത്തവരും നമ്മുടെ വറ്റൽമുളക് എടുത്താൽ മതി. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പ�ൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയില്, കുറച്ച് വെള്ളം. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായി ഈ സവോളയും കടുകെല്ലാം ജീരകമൊക്കെ വറുത്തിട്ടതിന് ശേഷം ഈ സവോളയൊക്കെ എടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഈ മാവിലേക്ക് ചേർക്കണം. എന്നിട്ടാണ് ഇത് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കേണ്ടത്. ചട്നിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇത് പനിയാരം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാവട്ടെ. ഓയിൽ നന്നായി ചൂടായിണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടുക് ആദ്യം ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനൊപ്പം തന്നെ ജീരകം ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഈ ജീരകവും ഉഴുന്നുപരിപ്പ് ഒന്ന് മൂക്കുകയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കണം. ഉഴുന്നുപരിപ്പ് ഒരു ചെറുതായിട്ട് ഒരു ചുവപ്പ് കളർ വന്നാൽ സവോള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കാശ്മീരി ചില്ലി എടുത്ത് വെച്ചിട്ട് കാശ്മീരി ചില്ലി എടുത്ത് വെച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി സവോളയുടെ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. എന്നിട്ട് 1 മിനിറ്റ് ചൂടാറിയതിന് ശേഷം ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. സവോള നല്ല ചുവപ്പ് കളറാവൊന്നും വേണ്ട, ഒരു ചില്ലി പോലെ ഇരിക്കുമല്ലോ സവോള ഒന്ന് വാടിക്കഴിഞ്ഞാൽ, അത്രയ്ക്ക് ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എരിവൊന്നും ഇത്ര വേണ്ട, കുട്ടികളൊക്കെ കഴിക്കാനുള്ള ഇതുണ്ട്. ഇങ്ങനെ പച്ചമുളക് കുറയ്ക്കുക, അതുപോലെ തന്നെ ഈ വറ്റൽമുളക് ചേർക്കണം എന്നില്ല. ഇനി
ഇത്ര വഴറ്റിയ മതി. ഇത് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയ മാവിലേക്ക് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സ്റ്റവ് ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ച ചേരുവകളൊക്കെ ഒന്ന് ചൂടാറിണ്ട്. ചെറിയ ചൂടുണ്ട്, ചൂട് ചെറുത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇത് നന്നായി ചേർത്ത് നമുക്കൊന്ന് നോക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ്. അതിനുശേഷം വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഇഡ്ഡലിയുടെ മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. ഇതേ അളവിലാണ് മാവ് ഇരിക്കുക. ഇത് നമുക്കിനി ഉണ്ണിയപ്പ ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എണ്ണ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ നിറയെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് എണ്ണ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാം. ആദ്യം ഞാൻ ഉണ്ണിയപ്പ ചട്ടി വയ്ക്കാം സ്റ്റൗവിൽ. സ്റ്റൗവിൽ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ ഒന്ന്. ഉണ്ണിയപ്പ ചട്ടി നന്നായി ചൂടായിട്ട് ഇനി എല്ലാ കുഴികളിലും കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നെ ഇതൊന്ന് അടച്ച് ഒരു മിനിറ്റ് വയ്ക്കാം. ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മറിച്ചിടാരായോ എന്താന്നുള്ളത്. അപ്പോൾ കാണുമ്പോൾ മറിച്ചിടാരായിട്ട് മറിച്ചിട്ട് നോക്കി നോക്കാം. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ നിറയെ എണ്ണ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷെ അപ്പോൾ എണ്ണ കുറേ അധികമാവുമെന്ന് മാത്രം. ഇതിലിപ്പോൾ കുറച്ച് എണ്ണയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഇതായി പുറത്തേക്ക് വന്നാലും കുഴപ്പമില്ല. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇങ്ങനെ അടക്കാണ്ട് ചുറ്റി ഒന്ന് അടക്കി അടക്കി കൊടുക്കുക. രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം വെന്ത് കിട്ടും. ഒരു ഒന്ന് മിനിറ്റ് ഒക്കെ മതിയാവും. ഇപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്.
കുറച്ചൊന്ന് ഇതായി പിടിച്ച പോലെ ഉണ്ട്. നല്ല കുഴപ്പമില്ല, എണ്ണ കുറവായ കാരണം കൊണ്ടാണ് ഇത്. എണ്ണ നിറയെ ഒഴിക്കുകയും ചെയ്യും, യാതൊരു ബുദ്ധിമുട്ടില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊന്തി വരില്ലോ, മാവ് ഒഴിച്ചു ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും മാവ് ഇങ്ങനെ ഉണ്ണിയപ്പം പൊന്തി വരില്ലോ, അതുപോലെ തന്നെ ഇതും ആവും. പക്ഷെ ഇതാണ് എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. തമിഴ്നാട്ടുകാരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക എണ്ണ ഒഴിക്കാതെ. ഇപ്പോൾ നമ്മുടെ പനിയാരമൊക്കെ റെഡിയുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഇനി നിങ്ങൾക്ക് വെന്തോ നോക്കാം, വെന്തോ എന്താണെന്ന് അറിയില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ നമ്മളൊരു കമ്പിയുണ്ട്, കുത്തി നോക്കുക. കമ്പിയോ ഈർക്കിലിയോ വെച്ച് കുത്തി നോക്കുക, ആ അതിൻ്റെ മുകളിൽ മാവ് പിടിച്ചിട്ടില്ലെങ്കിൽ സാധനം വെന്തുണ്ട്. മാവ് പിടിച്ച് പച്ച പോലെ വന്നിട്ട് ചിങ്ങ വെന്തിട്ടില്ല, അങ്ങനെയാണ് പറയുക. ഇനി ഇതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ പനിയാരം ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇത് കോരി മാറ്റാം. അടുത്ത് നമുക്ക് ചട്നിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് ചട്നിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 2-4 കഷ്ണം തേങ്ങ കൊത്തിയെടുത്തത്, 4-5 കാശ്മീരി ചില്ലി, 2-4 ചൊള ചുവന്നുള്ളി, 1-5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ആദ്യം നമുക്ക് ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം ഈ മുളകും ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ചീഞ്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഇല്ലാത്തവർ നമ്മുടെ വറ്റൽമുളക് എടുത്താൽ മതി, 4-5 വറ്റൽമുളക് എടുത്താൽ മതി. ഇത് കാശ്മീരി ചില്ലി ഞാനിത് വഴറ്റിൻ്റെ എളുപ്പത്തിനായിട്ട് ഇത് പൊട്ടിച്ചിട്ടതാണ്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പുളി ഇട്ട് കൊടുക്കുക. നല്ല മൊരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴറ്റി വേണ്ടു. ഈ മുളക് മൂത്ത് കിട്ടിയാൽ മതി, ബാക്കിയുള്ളൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നാൽ മതി. നല്ല ചുവപ്പ് കളർ ആവേണ്ട ആവശ്യമില്ല, തേങ്ങ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഒന്നും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് മിക്സിയിൽ അരച്ച് വരാം. ഇപ്പോൾ നമ്മുടെ പനിയാരം ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചട്നി അരയ്ക്കുമ്പോൾ ഒരു കാര്യം പറയാം, ഞാൻ വിട്ടുപോയി മുളകൊക്കെ മൂപ്പിച്ചതിന് ശേഷം ചട്നി അരയ്ക്കുന്ന സമയത്ത് 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അല്ല വെച്ചിങ്ങ വെള്ളം ചേർത്തില്ല വെച്ചാൽ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുക, അതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഇത് അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ലിക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. Thank you.